السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. صدق الله العلي العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും പാലിച്ചുകൊണ്ട് അവൻ്റെ തഖ്‌വയുള്ള മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സത്യവിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പരിശുദ്ധ റമദാൻ മാസം നമുക്ക് സമാഗതമായിരിക്കുകയാണ്. ഈ റമദാനിൽ സന്നിധരാവാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ നാം ഓരോരുത്തരും സ്തുതിക്കുക. അൽഹംദുലില്ലാഹ്. ഈ റമദാനിൽ സന്നിഹിതരാവാൻ അതിന് മുമ്പ് മരണപ്പെട്ടു പോയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമുക്ക്. അവർക്ക് ഈ അനുഗ്രഹം സമ്പാദിക്കുവാനുള്ള സാഹചര്യം അള്ളാഹു ഒരുക്കി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു സാഹചര്യം അള്ളാഹു ഒരുക്കി തന്നതിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാഹുവിൻ്റെ സ്തുതികീർത്തനങ്ങൾ പറയുക, അൽഹംദുലില്ലാഹ് എന്ന് ആവർത്തിച്ചുകൊണ്ട് നമ്മൾ ഉരുവിടുക. നമുക്കറിയാം, പരിശുദ്ധ റമദാനും അതേമാതിരി ഖുർആനും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് ഉള്ളത്. ഹിജ്റ വർഷത്തിലെ 9-ാം മാസമായ റമദാൻ പരിശുദ്ധവും പവിത്രവുമായി പ്രഖ്യാപിക്കാനുണ്ടായ കാരണം ആ മാസത്തിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതുകൊണ്ടാണ്. 1450 വർഷങ്ങൾക്ക് മുമ്പ് ഇതേമാതിരി ഒരു റമദാൻ മാസത്തിൽ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജബൽ നൂർ എന്നറിയപ്പെടുന്ന മലയിലെ ഹിറ ഗുഹയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഖുർആനിൻ്റെ ആദ്യ അവതരണം ഉണ്ടായത്. നമുക്കറിയാം ആ സംഭവം. അപ്പോൾ ഖുർആനും റമദാനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. രണ്ടിൻ്റെയും ധർമ്മം ഒന്നാണ്. ഖുർആനെക്കുറിച്ച് 2-ാം അധ്യായം സൂറത്ത് ബക്കറയിലെ 2-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. ആ ഗ്രന്ഥം, അതിൽ സംശയമില്ല, അത് മുത്തഖീൻ, അള്ളാഹനെ സൂക്ഷിക്കുന്നവർക്ക് അത് മാർഗദർശനമാണ് എന്ന് പറയുന്നു. നോമ്പിനെക്കുറിച്ച് പറയുന്നു, നോമ്പ് നിർബന്ധമാക്കിയത് ലാലക്കും തത്തക്കോൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് മാനസിക ശാരീരിക സംസ്കരണം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് എന്നാണ്. മാത്രമല്ല, നാളെ പരലോകത്ത് മനുഷ്യർക്ക് ശുപാർശകരായി വരുന്നത് നോമ്പും അതേമാതിരി ഖുർആനുമാണ്. അപ്പോൾ രണ്ടും ശുപാർശകരായിട്ട് പരലോകത്ത് വരിക. അപ്പോൾ നോമ്പും ഖുർആനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഓരോ റമദാൻ കടന്നു വരുമ്പോഴും അത് ഖുർആൻ അവതരണത്തിൻ്റെ വാർഷിക വേളകളാണ്.
ആവർത്തന ഉത്സുകങ്ങളായ വാർഷിക വേളകൾ, ആവർത്തന വിരസതയില്ല. മറ്റ് ഭൗതിക വാർഷിക ആഘോഷങ്ങൾ വല്ല സ്ഥാപനങ്ങളുടെയും മറ്റും വർഷാവർഷം നമ്മൾ ആഘോഷിക്കാറുണ്ട് അല്ലേ. ഇവിടെ ഖുർആൻ്റെ വാർഷികം ആഘോഷിക്കുന്നത് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ്, പട്ടിണി കിടന്നുകൊണ്ടാണ്. അങ്ങനെ ഒരു വാർഷികാഘോഷം നമ്മൾ കണ്ടില്ല. ആഘോഷം എന്ന് പറയുമ്പോൾ അത് ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും വേണ്ടി സമയം കണ്ടെത്തലാണ്. അപ്പോൾ ഖുർആൻ പറയുന്ന ഖുർആൻ്റെ വാർഷിക ഖുർആൻ അവതരിപ്പിച്ച മാസ വർഷാവർഷം ആവർത്തിക്കപ്പെടുമ്പോൾ നിങ്ങൾ വ്രതമനുഷ്ഠിക്കണമെന്ന് പറയുന്നു. റമദാൻ ഷഹ്റുൽ ഖുർആൻ ഖുർആനിൻ്റെ മാസമാണ്. അപ്പോൾ ഖുർആനിൻ്റെ വാർഷിക വേളയിൽ നമ്മൾ സന്നിഹിതരാകുമ്പോൾ എന്താണ് ഖുർആൻ, അതിൻ്റെ ധർമ്മം എന്ത്, അത് നമ്മൾ ഉൾക്കൊണ്ടാൽ നമുക്കുള്ള പ്രയോജനം എന്ത്, അതിൻ്റെ പ്രാധാന്യം എന്ത്, ലക്ഷ്യമെന്ത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അനിവാര്യമാണ്. മാനവരാശിക്ക് മാർഗദർശനമായി ലോകത്ത് നിലനിൽക്കുന്ന വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തതും അന്യൂന്യവുമായി നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. സുദൃഢമായ സൂക്തങ്ങളും വികലമാക്കാനോ മാറ്റിത്തിരുത്തുവാനോ കഴിയാത്ത വചനങ്ങളുമായി ഖുർആൻ ലോകത്ത് അത്ഭുതമായി നിലകൊള്ളുകയാണ്. ലാ യഅതിഹിൽ ബാത്തുലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി, അതിൻ്റെ മുമ്പിലൂടെയോ പിറകിലൂടെയോ അസത്യം അതിൽ കടന്നു വരികയില്ല. തൻസീലു മിൻ ഹക്കീമിൻ ഹമീൻ, തൃപ്ത്യർഹനായ യുക്തിമാനായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ് അത് എന്നാണ് ഖുർആൻ തന്നെ ഖുർആനെക്കുറിച്ച് പറയുന്നത്. തികച്ചും അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കപ്പെട്ട ഒരു ഗ്രന്ഥം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ ഖുർആനെ നാമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുമെന്നാണ്. ഖുർആൻ്റെ അവതരണ കാലത്ത് ഇത് പറയുമ്പോൾ ഖുർആനോട് എതിരിടാൻ അന്ന് അറബി ഭാഷയിൽ അവഗാഹമുള്ള കുറച്ച് ആളുകളുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ കാലം പുരോഗമിച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖല, ഇൻഫർമേഷൻ ടെക്നോളജി വികസിച്ചപ്പോൾ, ഈ ഐ ടി യുഗത്തിൽ ഖുർആനിനെ വികലമാക്കാനുള്ള ശ്രമങ്ങൾ എമ്പാടും നടക്കുന്നുണ്ട്. ഖുർആൻ്റെ സൈറ്റ് എന്ന പേരിൽ, ഖുർആൻ പഠിക്കാനുള്ള സൈറ്റ് എന്ന പേരിൽ സൈറ്റുകൾ സൃഷ്ടിച്ച് അതിൽ ഖുർആനെ വികലമായി വികൃതമായി ചിത്രീകരിച്ച് ആളുകൾക്ക് മോശമായ രൂപത്തിൽ ഖുർആൻ പഠിപ്പിക്കപ്പെടുന്ന സൈറ്റുകളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാറ്റിനും അതൊക്കെ ഉടനെ തന്നെ കണ്ടെത്തുകയും തിരുത്തപ്പെടുകയും ചെയ്യുന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. ഖുർആനെ അങ്ങനെ ഇടപെടാൻ, അതിൽ വികലമാക്കാൻ അള്ളാഹു സമ്മതിക്കുകയില്ല എന്നാണ്. ഖുർആൻ നമുക്ക് കിട്ടിയ മാർഗങ്ങൾ, അതിൻ്റെ സോഴ്സുകൾ, ഉറവിടങ്ങളൊക്കെ പരിശുദ്ധമാണ്. ഖുർആൻ അള്ളാഹുവിൽ നിന്ന് മനുഷ്യർക്ക് ലഭിച്ചതിനിടയ്ക്ക് രണ്ട് ദൂതന്മാരാണുള്ളത്, ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാം, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർ രണ്ടു പേരെയും കുറിച്ച് ഖുർആൻ തന്നെ വിശേഷിപ്പിക്കുന്നത് ഒന്ന് കരീം, മാന്യനായ ദൂതന്മാർ, മറ്റൊന്ന് അമീൻ, വിശ്വസ്തനായ ദൂതന്മാർ എന്നാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മകീൻ. ജിബ്രീലിനെ കുറിച്ച് ഖുർആൻ പറയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ള മാന്യനായ ദൂതൻ്റെ വാക്കാണിത്, ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ വാക്ക്. നസല ബിഹിർ റൂഹുൽ അമീൻ, സൂറത്തു ശുഅറാ പറയുന്നു, വിശ്വസ്ത ആത്മാവായ ജിബ്രീലാണ് ഈ ഖുർആനുമായി ഇറക്കിയത്, അള്ളാഹു ഇറക്കിയത്. പിന്നെ അത് ഇറക്കിക്കൊടുത്തത് പ്രവാചകനാണ്. പ്രവാചകൻ ആരാണ്? സൂറത്ത് ഹാഖയിൽ പറയുന്നു, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം വമാ ഹുവ ബിഖൗലി ശാഇർ, അത് കവിയുടെ വാക്കല്ല, മാന്യനായ ദൂതൻ്റെ വാക്കാണ് എന്ന്. അപ്പോൾ ഖുർആൻ നമുക്ക് കിട്ടിയ വഴികളിൽ അതിൽ അസത്യമോ അസംബന്ധമോ കടന്നുകൂടിയിട്ടില്ല എന്നർത്ഥം അല്ലേ. ഖുർആൻ ഞാൻ പറഞ്ഞല്ലോ അത്ഭുത ഗ്രന്ഥമാണ്. ലോകത്ത് നിലനിൽക്കുന്ന ഗ്രന്ഥങ്ങളിൽ, വേദഗ്രന്ഥങ്ങളിൽ അന്യോന്യമായി നിലനിൽക്കുന്ന ഒരു അത്ഭുത ഗ്രന്ഥമാണ്. 28 അക്ഷരങ്ങളും 3 ദീർഘാക്ഷരങ്ങളും ഉള്ള അറബി ഭാഷയിലാണ് ഖുർആൻ അവതരിച്ചത്. 114 അധ്യായങ്ങളും 6236 സൂക്തങ്ങളുള്ള ഖുർആൻ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഗ്രന്ഥമാണ്. ഖുർആൻ തുടങ്ങുന്നത് തന്നെ ഇതിൽ യാതൊരു സംശയവുമില്ല, സംശയം ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരൂ എന്നാണ്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ, ഈ ഗ്രന്ഥം, ഇതിൽ യാതൊരു സംശയവുമില്ല, നിരസ്കലിതങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അള്ളാഹു അവതരിപ്പിക്കുന്നത് അല്ലേ. ഏതൊരു ഭൗതിക ഗ്രന്ഥം നമ്മൾ എഴുതുകയാണെങ്കിലും ഗ്രന്ഥകർത്താവ് പറയും എന്ത്, ഈ ഗ്രന്ഥത്തിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, അടുത്ത എഡീഷനിൽ നമുക്ക് തിരുത്താമെന്നാണ്. ഇത് പറയുന്നത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ, ഇതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രന്ഥം തുടങ്ങുന്നത് തന്നെ. ലോകത്ത് ഏറ്റവും കൂടുതൽ ബൈഹാട്ടാക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രിൻ്റ് ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. മറ്റ് മതഗ്രന്ഥങ്ങളോടുണ്ട്, ബൈബിള്, ഗീത പോലെ. പക്ഷെ ഇതൊന്നും ആളുകൾ ഇങ്ങനെ മനഃപ്പാടാക്കുന്നില്ല. ഏറ്റവും കൂടുതൽ മനഃപ്പാടാക്കുന്ന
ലോകത്തിലെ എല്ലാ ഭാഷയിലേക്കും പരിഭാഷപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ലോകത്തതിൻ്റെ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഏകദേശം 30 കോടിയിലധികം മുസ്ലിങ്ങളുണ്ട്. അവരെല്ലാം തന്നെ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഖുർആനിൻ്റെ അമാനുഷികത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്ത് ബുദ്ധിജീവികൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ജനങ്ങൾ ഖുർആൻ പഠിക്കുന്നതും കേൾക്കുന്നതും ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം ഖുർആനൊരു വശ്യതയുണ്ട് എന്നവർക്കറിയാം. ഇത് കേട്ട് കഴിഞ്ഞാൽ ആളുകളത് വശീകരിക്കുവാൻ കഴിയും. അതിൻ്റെ പാരായണ ശൈലി, അതിൻ്റെ ആശയ ഗാംഭീര്യത എന്നൊക്കെ. അതുകൊണ്ട് അവർ പറയുന്നത് ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. ഒക്കാലല്ലദീനകഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആനി വലഗൌ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. നിഷേധികൾ പറയും നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്, അതിൽ നിങ്ങളെ വലഗൌ ഫിയാ ഖുർആൻ സദസ്സ് നിങ്ങളെ അലങ്കോലമാക്കണം, എന്നാൽ നിങ്ങൾ ജയിക്കുമെന്നാണ്. അങ്ങനെ ഖുർആൻ കേൾക്കാതിരിക്കാനും മനസ്സിലാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നുണ്ട് ഖുർആൻ നിരോധിക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്രയധികം വെല്ലുവിളികൾ ഖുർആൻ്റെ മുമ്പിലുണ്ടെങ്കിലും സമൂഹത്തിൽ ഖുർആൻ അതിൻ്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന് അത് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നു. സൂറത്തുൽ ബഖറയിൽ ഖുർആൻ ധർമ്മം പ്രഖ്യാപിച്ചുകൊണ്ട് പറയുന്നു, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ റമളാൻ മാസത്തിലാണ് ഖുർആൻ അവതീർണമായത്. ഖുർആൻ്റെ രണ്ട് ധർമ്മങ്ങൾ ഹുദൽ ലിന്നാസ് മാനവരാശിക്ക് മാർഗദർശനമാണ്, മുസ്ലിങ്ങൾക്കല്ല, വിശ്വാസികൾക്കല്ല, സർവമതവിഭാഗത്തിനും സർവ്വജനങ്ങൾക്കും, അഹിന്ദവ ക്രൈസ്തവ ജൂത പേർഷ്യൻ ജനവിഭാഗങ്ങൾക്കെല്ലാം തന്നെ ഉള്ള മാർഗദർശനമാണ് ഖുർആൻ എന്നാണ്. ഖുർആൻ അവർ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാനാണെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായിട്ട് ഖുർആൻ വർത്തിക്കും. ഉബൈനാത്തിമിനല്ലുദ മാർഗദർശനത്തിൻ്റെ വ്യക്തമായ നിർദ്ദേശങ്ങൾ അതിലുണ്ട്. വൽ ഫുർഖാൻ സത്യ അസത്യവും ധർമ്മാധർമ്മവും ഖുർആൻ വേർതിരിച്ച് കാണിച്ചു തരുന്നുണ്ട് എന്നാണ്. അപ്പം മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനം കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രകാശത്തിൻ്റെ ഗോപുരമാണ് ഖുർആൻ. ആ സന്മാർഗ ദർശനത്തിനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ ഈ ഖുർആനിലുണ്ട്. അപ്പോൾ ഖുർആൻ ലോകത്തിന് ധർമ്മധർമ്മങ്ങളും സത്യാസത്യങ്ങളും വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അധർമ്മമേത്, ധർമ്മമേത്, സത്യമേത്, അസത്യമേത്, നീതി ഏത്, അനീതി ഏത് എന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇല്ലേ. അങ്ങനെ മാനവ ജനതയെ അന്ധകാരത്തിൽ നിന്നും പ്രകാശധാരയിലേക്ക് ഖുർആൻ കൈപ്പിടിച്ചു കൊണ്ടുവരികയാണ്. അള്ളാഹുവിൽ പങ്കുവെക്കുക, വ്യഭിചരിക്കുക, മദ്യപിക്കുക, അന്യൻ്റെ ധനം അപഹരിക്കുക, പലിശ തിന്നുക, കൊലയും അക്രമം നടത്തുക, അതൊക്കെ അധർമ്മങ്ങളാണ്. ധർമ്മമെന്ന് പറയുമ്പോൾ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക, അവനിൽ ശിർക്ക് വെക്കാതിരിക്കുക, അതേമാതിരി വിശ്വസ്തതയും ക്ഷമയും സഹനവും ഒക്കെ അത്തരം നല്ല ഗുണങ്ങളുടെ വക്താക്കളാകുക, സത്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക, നല്ല ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക, ധർമ്മനിഷ്ഠ പാലിക്കുക തുടങ്ങിയൊക്കെ ധർമ്മങ്ങളാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. ഈ ഗ്രന്ഥം നിനക്ക് അവതരിപ്പിച്ചത് എന്തിനാണ്? ജനങ്ങളെ അന്ധകാരത്തിൽ നിന്ന്, അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ നിന്ന് വിജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് കൈപ്പിടിച്ച് നടത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്. മാനവരാശിക്ക് മാർഗദർശനമാണ് ഖുർആൻ. അറേബ്യൻ ജനതയിൽ അതുണ്ടാക്കിയ മാറ്റം അതുല്യമാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അറേബ്യൻ ജനതയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അവരെന്ന് പറയുമ്പോൾ വാർ, വൈൻ ആൻഡ് വുമൺ എന്നാണ്. യുദ്ധം അത് അവരുടെ കൂടപ്പിറപ്പാണ്. മദ്യം അതൊക്കെ ഒഴിവാക്കാൻ പറ്റില്ല. സ്ത്രീകളും അവരുടെ ദൗർബല്യങ്ങളായിരുന്നു എന്നാണ്. അപ്പോൾ അതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരുന്ന ഒരാളുകളായിരുന്നു എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ മർദ്ദനം സഹിക്കാതെ അബിസീനിയയിലേക്ക് യാത്ര പോയപ്പോൾ അവിടെ നിന്ന് അവരെ തുരത്തുവാൻ വേണ്ടി അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം വന്നിട്ട് രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവർ ഞങ്ങളുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കി വരുന്നവരാണ്. അപ്പോൾ രാജാവ് അവരെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്, നിങ്ങളെന്താണ്, നിങ്ങളുടെ ആഗമന ഉദ്ദേശം എന്താണ്? അപ്പോൾ ജാഫർ നബി തലി മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ ജാഹിലിയ കാലത്തിൽ ബിംബങ്ങളെ ആരാധിച്ച് ശവങ്ങൾ തിന്നിരുന്ന, നീചവൃത്തികൾ ചെയ്തിരുന്ന, കുടുംബബന്ധം മുറിച്ചിരുന്ന, അതേമാതിരി ദുർബലനെ ബലവാന്മാർ അടക്കി വലിച്ചിരുന്നൊരു സമൂഹമായിരുന്നു. അങ്ങനെ ഈ മുഹമ്മദ് എന്ന പ്രവാചകൻ ഞങ്ങളെ വന്നിട്ട് ഞങ്ങളെ ഏകദേവ വിശ്വാസത്തിലേക്കും ഞങ്ങളെ ക്ഷണിക്കുകയും ഞങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന ബിംബങ്ങളൊക്കെ ഒഴിവാക്കാൻ പറയുകയും അങ്ങനെ ഞങ്ങൾക്ക് സിദ്ദത്തുൽ ഹദീസ്
സത്യസന്ധമായ സത്യസന്ധത പഠിപ്പിച്ചു വരികയും വിശ്വസ്തതയും കുടുംബ ബന്ധം ചേർക്കലും അതേമാതിരി നിഷിദ്ധമായ കാര്യങ്ങൾ ഒഴിവാക്കലും രക്തം ചിന്താതിരിക്കലും നീചവൃത്തികൾ ഒഴിവാക്കുന്ന കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾക്ക് സംസ്കൃത സമ്പന്നരായ സമൂഹമാണ് എന്ന് ഖുർആൻ വരുത്തിയ മാറ്റം ജാഫറിൻ അബൂ താലിബ് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ. ഇങ്ങനെ ഈ ഖുർആൻ മാനവരാശിയെ ഏറ്റവും നല്ല ആശയാദർശങ്ങളിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ഗ്രന്ഥമാണ്. ഇന്നഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തീ ഹിയ അഖ്വം. ഈ ഖുർആൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഏറ്റവും നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് മാർഗദർശനം നൽകുന്നതാണ്. മാനവരാശിക്ക് ഇത് പ്രകാശമാണ്, വ്യക്തമായ രേഖയാണ്. ഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള പ്രകാശം വന്നിട്ടുണ്ട്. വകിതാബും മുബീൻ, വ്യക്തമായ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ലോകത്തിന് സമാധാനം നൽകുന്ന ഒരു ഗ്രന്ഥം, ലോകത്തിന് ശാന്തി നൽകുന്ന ശാന്തി മന്ത്രങ്ങൾ ഉരുവിടുന്ന ഒരു ഗ്രന്ഥം. യഹ്ദീ ബിഹില്ലാഹു മനിത്തബാ റിളുവാനുഹു സുബുലസ്സലാം. ഖുർആൻ കൊണ്ട് പ്രവാചകൻ മാർഗദർശനം നൽകുന്നു. ആർക്ക്? മനിത്തബാ റിളുവാന, അള്ളാഹുവിൻ്റെ തൃപ്തിയെ പിൻപറ്റിയ ആളുകൾക്ക് സുബുലസ്സലാം, സുരക്ഷയുടെ മാർഗങ്ങൾ തുറന്നു കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഏത് വിശാല ഹൃദയനും ഏത് ശിലാഹൃദയനെയും ഏത് കടുത്ത ഹൃദയമുള്ള ആളുകളെയും അത് മാറ്റിക്കളയും ഖുർആൻ. അതാണ് ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രം നമുക്കറിയാലോ. നബിയെ കൊല്ലാൻ വേണ്ടി ഊരി പിടിച്ച വാളുമായിട്ട് പോകുമ്പോഴാണ് വയൽ വെച്ചൊരാൾ പറയുന്നത്, എൻ്റെ കുടുംബം നന്നാക്കിയിട്ട് പോരെ, നാട് നന്നാക്കരുത്, എൻ്റെ ഭാര്യയും എൻ്റെ പെങ്ങളും അലിയനും അതാ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ട ഉമർ അൽ ഖത്താബ് അവരുടെ അടുത്ത് നിന്ന് സൂറത്ത് താഹയിലെ വചനങ്ങൾ കേട്ടപ്പോൾ ഹൃദയത്തിന് മാറ്റമുണ്ടായത്. ആ ഖുർആൻ വചനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് മാറ്റമുണ്ടായത്. ഖുർആൻ വചനങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് സൂറത്ത് സുമറിലെ 31-ാം വചനത്തിൽ. തഖ്ഷയറു മിന്നു ജുലൂദുല്ലദീന യഖ്ഷൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ. ആ ഖുർആൻ കേൾക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു എന്നാണ്. പിന്നീട് അവരുടെ ഹൃദയങ്ങളും അവരുടെ ചർമ്മങ്ങളും ശരീരങ്ങളും ഒക്കെ അള്ളാഹുവിന് വേണ്ടി കീഴ്പ്പെടുന്നു എന്നാണ്. അതുകൊണ്ട് വിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഖുർആൻ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. ഈ ഖുർആൻ നമ്മൾ വായിക്കണം, ഇതിൻ്റെ അർത്ഥം ഗ്രഹിക്കണം, അത് പാരായണം നടത്തണം, അത് ഉൾക്കൊള്ളണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അല്ലേ. ഇത്രയേറെ ലോകം ചർച്ച ചെയ്യുന്നൊരു ഗ്രന്ഥം കയ്യിലുണ്ടായിട്ട് അത് മനസ്സിലാക്കുകയും പഠിക്കാതെയും അങ്ങനെ വർക്കത്തിന് മാത്രം പോകുന്ന സ്വഭാവത്തിലാണെങ്കിൽ അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് കമത്തലിൽ ഹിമാരി അമിൽ അസ്ഫാറാണ് അല്ലേ. വലിയ ഗ്രന്ഥങ്ങൾ ഭരിക്കുന്ന കുതിരകളെപ്പോലെയാണ് എന്നാണ്. അപ്പോൾ ഖുർആൻ നമ്മുടെ ഭരണഘടനയാണ്. ഖുർആൻ നമ്മൾ എങ്ങനെ ജീവിക്കണം, ജീവിക്കേണ്ട എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ഖുർആനിൽ ഒരുപാട് മുത്തും പഴങ്ങളും വിലപിടിപ്പുള്ള രത്നങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങക്കുള്ളൊരു കടലാണ് ഖുർആൻ. അതിൽ മുങ്ങിത്തപ്പി ഇറങ്ങിച്ചെല്ലാൻ തയ്യാറുള്ള ആളുകൾക്ക് കടൽ മുത്തും പഴങ്ങളും സംഭാവന ചെയ്യുന്നതുമാതിരി ഖുർആനിൽ ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ ഒരുപാട് അറിവുകളും വിജ്ഞാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. വളരെ സിമ്പിളാണ് പഠിക്കാൻ. വലക്കത് യസ്സർനൽ ഖുർആനലി ദിക്കർ ഫഹൽ മിം മുദ്ദക്കിർ. ഖുർആൻ പഠിക്കാൻ വേണ്ടി നാം എളുപ്പമാക്കിയിരിക്കുന്നു. ആരെങ്കിലും അത് കേൾക്കാൻ തയ്യാറുണ്ടോ എന്നാണ്. അപ്പോൾ ഈ റമദാൻ മാസം അതിനൊരു തുടക്കമാവണം എന്നാണ് അല്ലേ. ഹൈറക്കും താല്ലവർ ഖുർആന വല്ലവോ. നിങ്ങൾ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്നാണ്. ഖുർആൻ പഠിക്കാൻ നമ്മൾ മെനക്കെടുമ്പോൾ നമുക്കൊരുപാട് പ്രയോജനം ഇഹലോകത്തും പരലോകത്തും ലഭിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ മനസ്സിന് ഒരു സമാധാനമാണ് ഖുർആൻ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിസ്കരിച്ച് ഖുർആൻ തോന്നിയാൽ പ്രശ്നങ്ങൾക്ക് സമാധാനമാണ്. യാ അയ്യുന്നാസു ഖദ് ജാഅകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൽ ലിമാ ഫീ സുദൂർ. നിങ്ങൾക്കിതാ നിങ്ങളുടെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള ഒരു ഉപദേശം വന്നിരിക്കുന്നു. വശിഫാഉൽ ലിമാ ഫീ സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിൻ്റെ ശമനമാണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ ഖുർആൻ ഖുർആൻ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ സാധിക്കും. ഓരോ വിഷയത്തിൽ ഖുർആൻ എന്താണോ പറയുന്നത് അതാണ് നമുക്ക് നിൽക്കാൻ സാധിക്കും, ഖുർആനിൽ നിൽക്കാൻ സാധിക്കുമെന്ന്. കുടുംബത്തിൽ ഭദ്രതയുണ്ടാകും. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് നിന്ന് പിശാചുക്കൾ പോകും. അവിടെ പിശാചുക്കളുടെ വസ്വാസ് ആ വീട്ടിലുണ്ടാവില്ല എന്ന്. മാത്രമല്ല പരലോകത്ത് അത് നമുക്ക് ശുപാർശകനായി വരും. സ്വർഗീയ പദവികളിൽ ആളുകൾ ഒരാൾക്ക് ഇങ്ങനെ ഉന്നതിയും ഉയർച്ചയും കയറ്റവും നൽകുമ്പോൾ എന്താണിത് ചോദിച്ചപ്പം അതിന് മറുപടി പറയുന്നുണ്ട്, ഇത് നീ ഓതിയ ഖുർആനാണ്. ഖുർആൻ അനുസരിച്ച് എത്ര ഓതിയോ അതിനനുസരിച്ച് നിനക്ക് പദവികൾ വർദ്ധിപ്പിച്ചു തരാം.
അതുകൊണ്ട് പരിശുദ്ധ റമദാൻ മാസം സമാഗതമായ ഈ സന്ദർഭത്തിൽ നമ്മൾ ഖുർആനിനെ ഒന്നുകിൽ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക അല്ലെങ്കിൽ ശ്രദ്ധാപൂർവം കേൾക്കുക ഈ വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഉൾപ്പെടണം. സമയങ്ങൾ ഒരുപാട് സമയങ്ങൾ നമ്മൾ മൊബൈലിലും മറ്റുള്ളതും ചിലവഴിച്ചുകൊണ്ട് ആ സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ള കാര്യം എല്ലാവരും ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. നാളെ പരലോകത്ത് വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് തള്ളിപ്പറയുന്ന ഒരവസ്ഥ ഉണ്ട്. എന്താണ് അവസ്ഥ? സൂറത്ത് ഫുർഖാനിലെ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാനിലെ 30-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പഠിച്ചവനെ, എൻ്റെ സമൂഹം ഈ ഖുർആനെ ഉപേക്ഷിച്ച് അവർക്ക് തള്ളിക്കളഞ്ഞു, അതുകൊണ്ട് അവർക്ക് ശിക്ഷ നൽകണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുക. അപ്പം അത്തരം ആളുകൾ പ്രവാചകൻ്റെ സമൂഹത്തിൽപ്പെട്ടവരല്ല, ഇങ്ങനത്തെ ആളുകൾ. അപ്പോൾ റമദാൻ സമാഗതമാകുമ്പോൾ നമ്മൾ ഖുർആനിൽ നിന്ന് പുതുതായി എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഖുർആൻ്റെ പുതിയൊരു ക്ലാസ്സിനോ കോഴ്സിനോ നമ്മൾ ചേരണം, അത് പഠിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അങ്ങനെ ഉൾക്കൊള്ളുമ്പോഴാണ് ഈ റമദാൻ അതിൻ്റെതായ അർത്ഥത്തിൽ ചൈതന്യം താക്കിയ ആളുകളിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ ഖുർആനിൻ്റെ പഠനത്തിന് വേണ്ടി, മനനത്തിന് വേണ്ടി നീക്കി വെക്കപ്പെട്ടൊരു മാസമായി തീരട്ടെ. അതിന് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം. പാരായണത്തിനും അർത്ഥം ഗ്രഹിക്കുവാനും ഒക്കെ അതിനത് ഉപയോഗപ്പെടുത്തണം. അള്ളാഹു അത്തരം സത്യവിശ്വാസികൾ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പഠിച്ചവൻ പുറത്തുരുമാറാകട്ടെ. മഹാമാരി കൊണ്ട് ലോകത്ത് ഒരുപാട് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു അവർക്കെല്ലാം തന്നെ ശിഫ നൽകട്ടെ. ഈ മഹാമാരിയുടെ ദുരിതത്തിൽ നിന്ന് അള്ളാഹു ലോകത്തിന് സംരക്ഷണവും ശിഫയും നൽകട്ടെ. അള്ളാഹു ഗഫൂറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാളിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم.